ആശയങ്ങളും നിലപാടുകളും ചർച്ച ചെയ്തും സംവദിച്ചും എസ് വൈ എസ് പെരിന്തൽമണ്ണ സോൺ യൂത്ത് പാർലമെന്റ് സാമൂഹിക വികസനം സാംസ്കാരിക നിക്ഷേപം എന്ന പ്രമേയത്തിൽ ആനമങ്ങാടാണ് യൂത്ത് പാർലമെന്റ് നടന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശവറ അംഗം മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രാധാന്യമുള്ള നിലപാടുകളും ആശയങ്ങളും ചർച്ച ചെയ്തും സംവദിച്ചും എസ് വൈ എസ് പെരിന്തൽമണ്ണ സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് ശ്രദ്ധേയമായി. യൂത്ത് പാർലമെന്റ് 12 മണിക്കൂർ നീണ്ടുനിന്നു. ആനമങ്ങാട് നടന്ന യൂത്ത് പാർലമെന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു റൂട്ടുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു പരിപാടിയുണ്ട്. അത് കാലത്തിന്റെ മുന്നിൽ നടക്കാൻ പ്രാപ്തമായ പദ്ധതിയാണ്. അതിനെ സംവിധാനിച്ചതും അതിനാസൂത്രണം ചെയ്യപ്പെട്ടതും മനുഷ്യ സൃഷ്ടിയിൽ നിന്നോ മനുഷ്യ ബുദ്ധിയിൽ നിന്നോ അല്ല, അനന്തമായി പ്രപഞ്ചത്തിന്റെ അത്ഭുത കലവറകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യബുദ്ധിക്ക് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു മഹത്ശക്തിയാണ് ഈ മഹത്തായ ഈ പദ്ധതിയുടെ സൂത്രധാരകൾ. പ്രബോധന വീഥികളിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ലോകത്ത് ഇസ്ലാം പ്രയാണം തുടരുന്നതെന്നും ഇസ്ലാമിൻ്റെ വീക്ഷണങ്ങൾ എക്കാലത്തും പ്രസക്തമാണെന്നും അബ്ദുറഹ്മാൻ ഫൈസി പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ ഹബീബ് കോയത്തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. എസ് വൈ എസ് പെരിന്തൽമണ്ണ സോൺ പ്രസിഡന്റ് ജഫർ അഹ്സനി ആനമങ്ങാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുഹമ്മദ് ബുഖാരി താഴേക്കോട്, കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ കെ കെ എസ് തങ്ങൾ, പെരിന്തൽമണ്ണ സോൺ പ്രസിഡന്റ് കാസിം നന്നാനി, സ്വാഗത സംഘം ചെയർമാൻ അബുബക്കർ ബാഗവി ആനമങ്ങാട്, എസ് എം എ പെരിന്തൽമണ്ണ മേഖലാ പ്രസിഡന്റ് അംസ സക്കാഫി ഏലകുളം, എസ് എസ് എഫ് പെരിന്തൽമണ്ണ ഡിവിഷൻ സെക്രട്ടറി അനസ് പുത്തനങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭ വാഗ്മികളും പണ്ഡിതന്മാരും 10 സെഷനുകളിലായി 20 വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ ഭൗതിക സംവിധാനങ്ങളും സാഹചര്യങ്ങളും മെച്ചപ്പെടേണ്ടതുണ്ട്. അർത്ഥപൂർണമായ വികസനം എന്നുള്ളത് മൗലികമായ വികസനമാണ്. മൗലികമായ വികസനം എന്താണ്? അതാണ് നമ്മുടെ ചർച്ച. മൗലികമായ വികസനം എന്ന് പറയുമ്പോൾ മാനവിക മൂല്യങ്ങളുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പാണ്. മാനവിക മൂല്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയേണ്ടതില്ല? സ്നേഹം, കരുണ, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, രാഷ്ട്ര പുരോഗതിയോട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, കാരുണ്യം തുടങ്ങിയ ജീവന്റെ തുടിപ്പുകളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവഗ്രന്ഥികളായ ഈ വിചാരങ്ങളും വികാരങ്ങളുമുള്ള ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. എസ് വൈ എസ് പെരിന്തൽമണ്ണ മേഖലയിൽ നിന്നും തെരഞ്ഞെടുത്ത 250 പ്രതിനിധികളാണ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തത്. പാർലമെന്റ് വേദിയിൽ പുസ്തക പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.